അയൽവാസി തന്റെ മതിലിനോട് ചേർന്ന് അനധികൃതമായി കെട്ടിടം നിർമ്മിക്കുന്നതിൽ പരാതിയുമായി കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് സ്വദേശി തോമസ്. എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചില്ലെങ്കിൽ കുടുംബസമേതം ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിലെത്തി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും തോമസ് വാർത്താ സമ്മേളനത്തിൽ. സ്വകാര്യ വ്യക്തിയുടെ അനധികൃത കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ തനിക്ക് ദോഷമാകുന്നു എന്ന പരാതിയുമായാണ് കാനൂർ വടക്കേലാൻ സ്വദേശി തോമസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമോ അവഗണിച്ചുകൊണ്ടാണ് അയൽവാസിയുടെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളെന്നും ഇത് വലിയ ദോഷം ഉണ്ടാക്കുന്നുവെന്നും ഇദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്റെ വീടിന്റെ തൊട്ട് പടിഞ്ഞാറത്തായിട്ട് ഒരു കെട്ടിടം പണിയുണ്ട്. അത് പണ്ട് തുടങ്ങിയപ്പോൾ തുടങ്ങി ഞാൻ പഞ്ചായത്തിൽ കംപ്ലൈൻറ്റ് കൊടുത്തത്. എൻ്റെ വീട് മതിലിനോട് ചേർന്നാണ് അവർ പണിയുന്നത്. 75 സെൻറ്റിമീറ്റർ മാത്രം ദൂരോട്ടാണ്. പഞ്ചായത്തിൻ്റെ കണക്ക്, പഞ്ചായത്തിൽ നിന്ന് അനുമതിയോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഒരു കെട്ടിടം പണിയുന്നതിന് ഒരു ഒരു അംഗീകാരം വാങ്ങാനായിട്ടുള്ള ഒരു കടലാസോ പേപ്പറോ ഒന്നും കൊടുക്കാതെയാണ് അവർ പണി തുടങ്ങിയത്. ഉടൻ പരിഹാരം ലഭിച്ചില്ലെങ്കിൽ കുടുംബസമേതം ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിലെത്തി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്റെ കുടിയിലേക്ക് വെള്ളം വേണ്ട, ഞാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ താമസിക്കുന്നു. നാളെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ വേറൊരാളൊന്നും വില കാണില്ല. ഞാനും എന്റെ കുടുംബവും പഞ്ചായത്തിന് മുമ്പിൽ അവര് നടപടി എടുക്കും വരെ സമരം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നീതി കിട്ടുന്നത് വരെ. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കോതമംഗലം ചെറിയ പള്ളി 338-ാമത് കന്നി 20 പെരുന്നാളിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 5 വരെ നാഷണൽ സയൻസ് ആൻഡ് കൾച്ചറൽ എക്സിബിഷൻ. കൊച്ചി മെട്രോ, കേരള പോലീസ്, നബാർഡ്, പ്രമുഖ ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് തുടങ്ങി കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മാർബേസിൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും വൈവിധ്യമാർന്ന സ്റ്റാളുകൾ. ഏവർക്കും സ്വാഗതം.